റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൻ യുഫ്ലിഹ ഖൗമുൻ വല്ലൗ അംറഹും ഇംറഅതൻ. ആരെങ്കിലും ഏതെങ്കിലും ഒരു സമുദായം ഒരു പെണ്ണിന്റെ മേൽ അവരുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ ആ സമുദായം വിജയിക്കുകയില്ല തന്നെ. ലോകത്തിന്റെ പ്രകാശം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അധികാരം പെണ്ണുങ്ങളുടെ മേലേൽപ്പിച്ചാൽ ആ നാട്ടിൽ ഖൈറുണ്ടാവൂല. അതൊന്നും ഞാൻ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല, നാടിന്റെ ചരിത്രങ്ങളും വ്യവസ്ഥകളും ഞാൻ പറയുന്നില്ല. കുടുംബത്തിന്റെ തന്നെ അവസ്ഥ പരിശോധിക്കുക. കുടുംബത്തിന്റെ നാഥനാരാണ്? കുടുംബത്തിന്റെ അത്താണി ആരാണ്? ഗൃഹത്തിന്റെ നാഥനാരാണ്? അതൊരാണായിരിക്കണം. ചങ്കൂറ്റമുള്ള ആണായിരിക്കണം. ആണിന്റെ സ്ഥാനത്ത് പെണ്ണ് വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ് എന്നല്ലേ നബി തങ്ങൾ പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാൻ പോകുന്ന സത്യമാണ്. അന്ന് ആണ് പെണ്ണിനെ അനുസരിക്കേണ്ടി വരും. അന്ന് ആണ് പെണ്ണിനെ അനുസരിക്കേണ്ടി വരും. ഇന്ന് ഇന്ത്യയുടെ ചരിത്രം തിരുത്തി കുറിച്ചില്ലേ? 30% സംവരണം പെണ്ണുങ്ങളുടെ മേൽ ഏൽപ്പിച്ചിട്ടില്ലയോ? എന്റെ പൊന്നു സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ, ലാ തഖൂമുസ് സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ തുഈനൽ മർഅതു സൗജഹ ലിതിജാറാ, കച്ചവട ആവശ്യത്തിന് വേണ്ടി പൊതുനിരത്തുകളിൽ സ്വന്തം ഭർത്താവിനെ ഭാര്യമാര് കച്ചവടത്തിന് വേണ്ടി സഹായിക്കുന്ന കാലഘട്ടം വരാതെ ലോകത്തിന്റെ മുത്തിന്റെ പ്രഭാഷണമാണ് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് നടത്തിയ പ്രഭാഷണമല്ലേ? ആരാണ് പെണ്ണിനെ രംഗത്തിറക്കാൻ പഠിപ്പിച്ചത്? ഏത് പ്രവാചകനാണ്? ഏത് സഹാബത്താണ്? ഏത് ഇസ്ലാമിന്റെ നിയമങ്ങളാണ് പൊതുനിരത്തിൽ പെണ്ണുങ്ങളെ ഇറക്കിയിട്ട് കൊടി പിടിപ്പിക്കാൻ, കൊടി പിടിച്ചുകൊണ്ട് ഇൻഖിലാബ് വിളിപ്പിക്കാൻ? ആരാണ് പഠിപ്പിച്ചത്? ആരാണ് പഠിപ്പിച്ചത്? എത്ര സഹാബത്ത് വനിതകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്നിട്ട് പറഞ്ഞില്ലയോ, നബിയേ അങ്ങ് ധർമ്മസമരത്തിലെ പങ്കാളിത്തം വഹിക്കുകയാണ്, ഞങ്ങളുടെ ഭർത്താക്കന്മാർ അങ്ങയോടൊപ്പം ഇതാ ധർമ്മസമരത്തിലെ പങ്കാളികളാവുകയാണ്, യാ റസൂലല്ലാ, ഞങ്ങളും അങ്ങയോടൊപ്പം വരട്ടെയോ നബിയേ, നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്തു തരാം നബിയേ, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങൾ പരിചരിച്ചു കൊള്ളാം നബിയേ, അവർ പരിക്കേറ്റുകൊണ്ട് കുടിലുകളിൽ കിടന്നാൽ ഞങ്ങൾ അവരെ ശുശ്രൂഷിച്ചു കൊള്ളാം നബിയേ, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടി ഈ ധർമ്മസമരത്തിൽ പങ്കാളിത്തം വഹിക്കാൻ അനുവാദം നൽകണം യാ റസൂലല്ലാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താണ്? ഹബീബായ തങ്ങൾ പറഞ്ഞതെന്താണ്? പോരട്ടെ, ഞങ്ങളോടൊപ്പം നിങ്ങളും കൊടി പിടിച്ചോ, ഞങ്ങളോടൊപ്പം ഒട്ടകത്തിന്റെ മുകളിൽ നിങ്ങളും കയറിക്കോ. ഇല്ല 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 ഇല്ല, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടേ ഇല്ല, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലയോ, അയ്യുമാ ഇംറാത്തുൻ, ഏതെങ്കിലും ഒരു പെണ്ണ്, സല്ലത്ത് ഖംസഹ വസാമത്ത് ഷഹ്റഹ വഅതാത് ബഅലഹ ദഖലത്തിൽ ജന്ന, ഏതെങ്കിലും ഒരു പെണ്ണ് 5 നേരം കൃത്യമായി നമസ്കരിക്കട്ടെ, പരിശുദ്ധമായ റമദാനിന്റെ നോമ്പ് പിടിക്കട്ടെ, സ്വന്തം ഭർത്താവിനെ അനുസരിക്കട്ടെ, സ്വന്തം ഭർത്താവിന്റെ വാക്കുകളെയും പ്രവൃത്തികളെയും തന്റെ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ, ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗവാസിനിയായ പെണ്ണാണ്. അതുകൊണ്ട് സഹാബത്ത് വനിതകളോട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം പോകൂ, നിങ്ങളെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സേവിക്കുവിൻ, ഖിദ്മത്ത് ചെയ്യുവിൻ, ആ ഭർത്താക്കന്മാര് പറയുന്ന വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുവിൻ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങൾ ഈ പെണ്ണുങ്ങളെ രംഗത്തിറക്കണമായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന് പറയാമായിരുന്നില്ലേ? പോരട്ടെ, നിങ്ങളും കൂടെ പോരട്ടെ, നബിതങ്ങൾക്ക് പറയാമായിരുന്നു. അതുകൊണ്ട് ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാൻ പോകുന്ന സത്യമാണ്. ഭാര്യയെ ഭർത്താവ് അനുസരിക്കേണ്ട ഒരു കാലഘട്ടം വരാതെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സൂപ്പർ മാർക്കറ്റിൽ ഭർത്താവ് സാധനം എടുക്കാൻ പോകുമ്പോ ഭാര്യയെ സഹായിക്കും.
കച്ചവടത്തിന് സഹായിക്കുന്നു. എല്ലാ കാര്യത്തിനും ഭർത്താവ് സെയിൽസ്മാൻ, ഭാര്യ കാഷ്യറിലിരിക്കും. കാലഘട്ടം അങ്ങനെയായി പോയി. നബി തങ്ങൾ പറഞ്ഞ കാര്യം സംഭവിക്കുക തന്നെ ചെയ്യും. കൂട്ടുകാരെ അടുപ്പിക്കും, മാതാപിതാക്കളെ അകറ്റി നിർത്തും. അതുകൊണ്ടല്ലേ വാപ്പായ ഉമ്മായും വിട്ടിട്ട് പെണ്ണുങ്ങൾ ഒളിച്ചോടുന്നത്. വാപ്പായ ഉമ്മായുടെ വാക്ക് കേൾക്കാതെ ഒളിച്ചോടുന്നതിന് കാരണം എന്താ? സംഭവിച്ചേ മതിയാവും, കാരണം ഖിയാമത്തിന്റെ അടയാളമാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, സംഭവിച്ചേ മതിയാവും. ഈ ഒളിച്ചോടി പോകുന്ന പെണ്ണുമാണ് കോടതിയിൽ പോയി നിൽക്കുമ്പോൾ ജഡ്ജി ചോദിക്കുന്ന, എനിക്ക് ആരാണ് ഇഷ്ടം, വാപ്പയാണോ കാമുകനെയാണോ? എനിക്ക് കാമുകനെ മതി, വാപ്പയെ വേണ്ട. ആര് പറഞ്ഞു ഇത്? നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അദിനാ സദീഖഹു വഖസാബഹു, തന്റെ കാമുകനെ അടുപ്പിക്കും, ഗേൾഫ്രണ്ടിനെ ബോയ് ഫ്രണ്ടിനെ അടുപ്പിക്കും. വഖസാബഹു, ഉപ്പയ്ക്കും അമ്മയ്ക്കും സ്ഥാനമില്ല. ഉപ്പയ്ക്കും ഈ സ്ഥാനം നൽകാത്തവർക്ക് അർഷന്റെ തണലുണ്ടോ? വരുന്നുണ്ട്, വിഷയം വരുന്നുണ്ട്, ഞാൻ പറഞ്ഞു തരാം, അങ്ങോട്ട് പോകട്ടെ. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബിയുന റസൂലുള്ളാഹി തങ്ങൾ അതാണ് പറഞ്ഞത്, ലൈ യുഫ്ലിഹ ഖൗമൻ, ഒരു സമുദായം വിജയിക്കുകയില്ല, വല്ലൗ അംറഹും ഇംറാഅത്തൻ, അവരുടെ ഉത്തരവാദിത്വം പെണ്ണുങ്ങളാണ് ഏറ്റെടുത്തതെങ്കിൽ ആ സമുദായം വിജയിക്കുകയേ ഇല്ല തന്നെ. അതുകൊണ്ട് ഗൃഹനാഥനാരായിരിക്കണം, അത് ആണായിരിക്കണം, പെണ്ണാകരുത്. ഖുർആനിന്റെ ഭാഷ്യവും അത് തന്നെയാണ്. الرجال قوامون على النساء الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله. ആരാണ് സാലിഹത്തായ പെണ്ണെന്ന് ഖുർആൻ തന്നെ പറയുകയാണ്. പിന്നെ നമുക്ക് മറ്റു തെളിവിന് ഇവിടേക്ക് പോകണം. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നേയില്ല. ബഹുമാനപ്പെടുന്ന പിതങ്ങൾ അതാണ് പറഞ്ഞത്, അധികാരം പെണ്ണിന്റെ കൈകളിൽ ഏൽപ്പിക്കരുത്. ആ സമുദായം വിജയിക്കുകയില്ലെന്ന് പിതങ്ങൾ പറഞ്ഞുവെങ്കിൽ, ആരൊരാൾ അധികാരത്തിന്റെ സോപാനം പങ്കിടുന്നുവോ ആ അധികാരികളോട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഉപദേശമാണ്, ഒരു പ്രഭാഷണമാണ്, ഒരു ദുആയാണ്. ഭരണകർത്താക്കളെ, ഭരണകർത്താക്കളെ, നിങ്ങളുടെ കീഴിൽ അധിവസിക്കുന്ന ഭരണീയരുണ്ടല്ലോ, അവർ വെളിച്ചമില്ലാതെ, വോൾട്ടേജ് ഇല്ലാതെ, വെള്ളമില്ലാതെ, കുണ്ടും കുഴിയുമായ റോഡുമായിട്ടാണ് ദിനംതോറും നിങ്ങളെ നോക്കി നോക്കി അവർ നെടുവീർപ്പിടുകയും കണ്ണുനീരൊലിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തത് ഈ സഹോദരങ്ങൾ ഒന്ന് കേൾക്കണേ, ഒന്ന് കേൾക്കണേ. അല്ലാഹും من ولي من امر امتي شيئا അല്ലാഹുവേ, എന്റെ ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം ആരാണോ ഏറ്റെടുത്തത്, എന്റെ സമുദായത്തിന്റെ ഉത്തരവാദിത്വം, അവരുടെ ഭരണീയ ഉത്തരവാദിത്വം, അവരുടെ ഭരണത്തിന്റെ ഉത്തരവാദിത്വം ഏതൊരു സമുദായമാണോ ഏറ്റെടുത്തത്, എന്റെ ഉമ്മത്തിനെ, എന്റെ അനുയായികളെ, എന്റെ സമുദായത്തെ ഏതൊരു ഭരണകർത്താക്കൾ വേദനിപ്പിച്ചുവോ, അല്ലാഹുമ്മസ്കുഖാലൈഹി, അവരെയും അവരെയും ബുദ്ധിമുട്ടിക്കേണമേ റബ്ബേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ദുആയാണ്. രാഷ്ട്രീയക്കാരൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചോ.